പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ ഒരു അവിഭാജ്യ ഘടകമാണ്. എന്നാൽ 1947 മുതൽ ഇത് ഭരിക്കുന്നത് പാകിസ്ഥാനാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പ്രദേശത്തിന്റെ ഒരു പ്രധാന ഭാഗമായ പാക് അധിനിവേശ കാശ്മീർ നഷ്ടപ്പെട്ടതിന്റെ കാരണം എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. പാക് അധിനിവേശ കാശ്മീരിന്റെ സങ്കീർണമായ ചരിത്രം മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം കാശ്മീർ താഴ്വരയുടെ ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. അതായത് ഈ പ്രദേശത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ഘടന എങ്ങനെ മാറിയെന്നും അത് 1947 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിലേക്ക് എങ്ങനെ നയിച്ചുവെന്നും നമുക്ക് വിശദമായി നോക്കാം. പുരാതന കാലത്ത് ഹിന്ദു ബുദ്ധ ശൈവ സമ്മതങ്ങളുടെ കേന്ദ്രമായിരുന്നു ഈ പ്രദേശം. പിന്നീട് 13-ാം നൂറ്റാണ്ട് മുതൽ താഴ്വരയിൽ ഇസ്ലാമിക മതത്തിന്റെയും സംസ്കാരത്തിന്റെയും അധിനിവേശമുണ്ടായി. ഇത് 1339 കാശ്മീരിലെ ആദ്യത്തെ ഭരണാധികാരിയായ ഷാ മിറിന്റെ കിരീടധാരണത്തിലേക്ക് നയിച്ചു. പിന്നീട് ഏതാണ്ട് 5 നൂറ്റാണ്ടോളം ഈ പ്രദേശം മുസ്ലിം ഭരണാധികാരികളാണ് ഭരിച്ചിരുന്നത്. 1819 മഹാരാജ രഞ്ജിത് സിംഗ് ഇവരെ പുറത്താക്കി ഭരണം പിടിച്ചടക്കുന്നു. 1846 ബ്രിട്ടീഷുകാർ മഹാരാജാവിനെ പരാജയപ്പെടുത്തുകയും ലാഹോർ ഉടമ്പടി പ്രകാരം കാശ്മീരിന്റെ അധികാരം ജമ്മുവിന്റെ ഭരണാധികാരിയായിരുന്ന ഗുലാബ് സിംഗിലേക്ക് മാറ്റുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം കാശ്മീരിലെ ആദ്യത്തെ ഹിന്ദു ഭരണാധികാരിയായി. 1947 സ്വാതന്ത്ര്യ സമയത്തുള്ള രാജ ഹരിസിംഗ് വരെ ഈ ശൃംഖല തുടർന്നിരുന്നു. ഈ വസ്തുത വളരെ പ്രധാനമാണ്. കാരണം ഭൂരിപക്ഷം മുസ്ലിങ്ങളുള്ള ഒരു സംസ്ഥാനം ഒരു ഹിന്ദു ഭരണാധികാരി ഭരിക്കുന്നുവെന്നത് വളരെ അപൂർവമായിരുന്നു. നമ്മൾക്ക് യഥാർത്ഥത്തിൽ പാക് അധിനിവേശ കാശ്മീർ എങ്ങനെ നഷ്ടപ്പെട്ടുവെന്ന് മനസ്സിലാക്കാൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ സ്വാതന്ത്ര്യത്തിനും വിഭജനത്തിനും മാസങ്ങൾക്ക് ശേഷമുണ്ടായ 1947 യുദ്ധത്തിന്റെ പശ്ചാത്തലവും മുൻഭാഗവും നമ്മൾ അറിയണം. കാശ്മീരിൽ ആക്രമണം നടത്താൻ പാകിസ്ഥാന് സഹായകമാകാൻ വേണ്ടി സ്വാതന്ത്ര്യത്തിന് മാസങ്ങൾക്ക് ശേഷം പാകിസ്ഥാൻ സർക്കാർ പരിശീലനവും ആയുധങ്ങളും നൽകി പഷ്തൂൺ സമുദായങ്ങളിലെ കബൈലികളെ സംഘടിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. ഒരു മാസ്റ്റർ പ്ലാൻ എന്ന നിലയിൽ രാജ ഹരിസിംഗിനെതിരെ പൂഞ്ചിലെയും സമീപ പ്രദേശങ്ങളിലെയും നിവാസികളുടെ പ്രക്ഷോഭത്തിനും പാകിസ്ഥാൻ ധനസഹായം നൽകി. സ്വതന്ത്രമായി തുടരാനും പാകിസ്ഥാനിൽ ചേരാതിരിക്കാനുമുള്ള മഹാരാജാവിന്റെ തീരുമാനത്തിൽ കാശ്മീരി ജനതയ്ക്ക് അസംതൃപ്തിയുണ്ടെന്ന് വ്യാജമായി നിർമ്മിച്ചെടുക്കാനാണ് പാകിസ്ഥാൻ ഇവയെല്ലാം ചെയ്തത്. കൂടാതെ ഇന്ത്യ ഒരു നാൾ ഈ താഴ്വരയെ സ്വന്തം ഭാഗത്ത് ലയിപ്പിക്കുമെന്ന് അന്താരാഷ്ട്ര സമൂഹത്തെ ചിന്തിപ്പിക്കുന്നതിനും കൂടിയായിരുന്നു പാകിസ്ഥാന്റെ ഈ നീക്കങ്ങളെല്ലാം. 1947 ഒക്ടോബർ 22 അതിർത്തി കടന്ന് ശ്രീനഗറിനെ പിടിച്ചെടുക്കുക, ഹരിസിംഗിനെ പാകിസ്ഥാനിൽ ചേരാൻ പ്രേരിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ട് ആസാദ് കാശ്മീർ ആർമി എന്ന പേരിൽ പാകിസ്ഥാൻ ഫണ്ട് ചെയ്യുന്ന പ്രതിഷേധക്കാർ തലസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി. ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ താഴ്വരയിലൂടെ ശ്രീനഗറിലേക്കുള്ള വഴി എത്തിക്കൊണ്ടിരുന്നു. വരുന്ന വഴിയിൽ ഓരോ ഗ്രാമത്തെയും അവർ കൊള്ളയടിക്കുകയും ആയിരക്കണക്കിന് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തു. ഒടുവിൽ അവർ ബാരാമുള്ള പ്രദേശത്തെത്തുകയും അവിടെ അവർ ഒരുതരം വെർച്വൽ ഫ്രണ്ട് ലൈൻ രൂപീകരിക്കുകയും ചെയ്തു. മഹാരാജാവ് എപ്പോൾ വേണമെങ്കിലും ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷൻ എന്നറിയപ്പെടുന്ന നിയമപ്രമാണം ഒപ്പിടുമെന്ന് നേതാക്കൾക്ക് വിവരം ലഭിച്ചതിനെ തുടർന്ന് അവർ നാട്ടുകാരുടെ വീടുകളെ അവരുടെ പോരാട്ട സ്ഥാനങ്ങളായി ഉപയോഗിക്കാൻ തുടങ്ങി. എന്നാൽ ഒക്ടോബർ 26 മഹാരാജാവ് ഈ നിയമപ്രമാണത്തിൽ ഒപ്പുവെക്കുകയും ഇത് ഒക്ടോബർ 27 മുതൽ പ്രാബല്യത്തിൽ വരികയും ചെയ്തു. കൂടാതെ അതേ ദിവസം തന്നെ ഇന്ത്യൻ സൈന്യത്തെ താഴ്വരയിലേക്ക് എയർലിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ പ്രതിഷേധക്കാർക്ക് പാകിസ്ഥാൻ ആർമി റെഗുലർമാർ പരിശീലനം നൽകുകയും സജ്ജരാക്കുകയും ചെയ്തുവെന്ന് മാത്രമല്ല അവരെ യുദ്ധഭൂമിയിലേക്ക് പോലും പാകിസ്ഥാൻ നയിച്ചിരുന്നു എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. നിയന്ത്രണ രേഖയുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിൽ ഈ വസ്തുത വരും സമയത്ത് ദോഷകരമായിരുന്നു. കാരണം ഇന്ത്യൻ സൈനികർക്ക് റേഷനും സപ്ലൈയും കുറവായിരുന്നു. കൂടാതെ കഠിനമായ കാശ്മീർ ശൈത്യകാലം സൈന്യത്തിന്റെ മുന്നേറ്റത്തിന് തടസ്സവുമായിരുന്നു. അതിനാൽ അന്താരാഷ്ട്ര സമാധാനത്തിന് ഭീഷണിയാകുന്ന നീക്കങ്ങൾ തടയാൻ ലക്ഷ്യമിട്ടുള്ള UN ചാർട്ടറിന്റെ Article 35 ലംഘനം ചൂണ്ടിക്കാട്ടി 1948 ജനുവരി 1 ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിലേക്ക് പോകാൻ ഇന്ത്യൻ സർക്കാർ തീരുമാനിക്കുന്നു. 1948 ജനുവരി 20 UN പാസാക്കിയ Regulation 39 അനുസരിച്ച് ഈ പ്രശ്നങ്ങൾക്ക് ഏറ്റവും മികച്ച പരിഹാരം തേടുന്നതിന് 3 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ ആവശ്യപ്പെട്ടു. 1948 ജൂൺ വരെ ഈ കമ്മിറ്റി രൂപീകരിക്കാൻ കഴിയാത്ത വിധം UN ഈ വിഷയത്തിൽ അലസമായിരുന്നുവെന്ന് പറയപ്പെടുന്നു. അവസാനം 1948 ഏപ്രിൽ 21 കൗൺസിൽ Resolution 47 എന്ന പുതിയ പ്രമേയം പാസാക്കി. ഇതിൽ 3 പ്രധാന കാര്യങ്ങൾ ഉൾപ്പെടുന്നു. ആദ്യമായി വിഷയങ്ങളുടെ മികച്ച നിരൂപണത്തിനായി നിർദ്ദിഷ്ട 3-അംഗ സമിതിക്ക് പകരം പുതിയ 5-അംഗ സമിതിയായി വിപുലീകരിക്കുക.
രണ്ടാമതായി വെർച്വൽ ബോർഡറിൽ താൽക്കാലിക യുദ്ധശമന ഉടമ്പടി പ്രഖ്യാപിക്കുക. മൂന്നാമതായി കാശ്മീർ ജനതയുടെ ഇഷ്ടത്തിനനുസരിച്ച് കാശ്മീരിന്റെയും പാക് അധീന കാശ്മീരിന്റെയും വിധി നിർണ്ണയിക്കാൻ റഫറണ്ടം നടത്തുന്നതിന് ഇന്ത്യ ഒരു ഹിതപരിശോധന കമ്മിറ്റിയെ രൂപീകരിക്കുക. പ്രമേയം നിർദ്ദേശിച്ച പ്രവർത്തന പദ്ധതിയിൽ മൂന്ന് പ്രധാന പോയിന്റുകൾ കൂടി ഉൾപ്പെടുന്നു. അതായത് യുദ്ധത്തിൽ ഏർപ്പെടാനുള്ള ഉദ്ദേശത്തോടെ പാക് അധീന കാശ്മീരിൽ ഹാജരായ എല്ലാ പൗരന്മാരെയും പാകിസ്ഥാൻ എത്രയും വേഗം കാശ്മീരിൽ നിന്നും പിൻവലിക്കണം. അതോടൊപ്പം സംസ്ഥാനത്ത് ക്രമസമാധാന പാലനം നിലനിർത്താൻ പര്യാപ്തമായ ഇത്തരമൊരാവശ്യത്തിലേക്ക് ഇന്ത്യ കാശ്മീരിലെ സൈന്യത്തെ ക്രമേണ കുറയ്ക്കണം. കൂടാതെ കാശ്മീർ ജനതയുടെ ഇഷ്ടത്തിനനുസരിച്ച് കാശ്മീരിന്റെ വിധി നിർണ്ണയിക്കാൻ ഒരു റഫറണ്ടം നടത്താനായി ഇന്ത്യ ഒരു ഹിതപരിശോധന കമ്മീഷനെ നിയമിക്കണം. ഈ പോയിന്റുകളെല്ലാം അറിഞ്ഞതിനു ശേഷവും ഇന്ത്യൻ സർക്കാരിന്റെ കൈകളിൽ സംഭവിച്ച തെറ്റുകൾ നമുക്കൊന്ന് നോക്കാം. ഈ തെറ്റുകൾ കാരണം നമുക്ക് പാക് അധീന കാശ്മീരിനെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. റെസല്യൂഷൻ 47 നിയമപരമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രമേയമായിരുന്നില്ല എന്നതാണ് ആദ്യത്തെ കാര്യം. കൂടാതെ ഈ പ്രമേയം അതിൽ ഉൾപ്പെട്ട രണ്ട് പാർട്ടികളുടെ ധാർമ്മിക സന്നദ്ധതയെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. അതിനാൽ ഇത് പാകിസ്ഥാൻ ഉറപ്പായും പിന്തുടരില്ല എന്ന് ഇന്ത്യക്ക് ഉറപ്പുണ്ടായിരുന്നു. പ്രവർത്തന പദ്ധതിയുടെ രണ്ടാമത്തെ പോയിന്റിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ എല്ലാ പാകിസ്ഥാനി പൗരന്മാരെയും പാക് അധീന കാശ്മീരിൽ നിന്നും പിൻവലിക്കുക എന്ന് പരാമർശിക്കുന്നു. അതായത് ഇന്ത്യയെ വെല്ലുവിളിച്ചുകൊണ്ട് കാശ്മീർ പിടിച്ചെടുക്കാൻ പാകിസ്ഥാൻ നടത്തിയ പ്രതിഷേധമായിരുന്നുവെന്ന് വ്യക്തമാക്കപ്പെടുന്നു. എന്നാൽ ഇന്ത്യക്ക് കൗൺസിലിന് മുന്നിൽ ഇത് തെളിയിക്കാൻ മതിയായ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ കൗൺസിൽ ഇന്ത്യക്കെതിരെ തിരിയാൻ ഇത് കാരണമായി. അംഗരാജ്യങ്ങളിൽ നിന്ന് അനുകൂലമായ തീരുമാനമെടുപ്പിച്ച് വേണ്ടത്ര പിന്തുണ ശേഖരിക്കാതെ നേരിട്ട് കൗൺസിലേക്ക് പോയതാണ് ഇന്ത്യ ചെയ്ത മറ്റൊരു വലിയ തെറ്റ്. അതിനാൽ അത്തരമൊരു പ്രമേയം പാകിസ്ഥാന് കൂടുതൽ അനുകൂലമാകുന്ന രീതിയിൽ പാസാക്കുന്നതിന് കാരണമായി. വേനൽക്കാലം വരാനും കാശ്മീരിലെ കാലാവസ്ഥ മെച്ചപ്പെടാനും വേണ്ടി ഇന്ത്യക്ക് കാത്തിരിക്കാമായിരുന്നു. അങ്ങനെയായിരുന്നുവെങ്കിൽ പ്രതിഷേധക്കാരെ ഇന്ത്യൻ സൈന്യത്തിന്റെ സഹായത്തോടെ അടിച്ചമർത്താനും LOCയുടെ സ്ഥിതി പുനഃസ്ഥാപിക്കാനും കഴിയുമായിരുന്നു. രാജ്യാന്തര ഫോറത്തിലേക്ക് പോകാൻ സർക്കാർ തീരുമാനിച്ചിരുന്ന സ്ഥിതിക്ക് അവർക്ക് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലേക്ക് പോകുന്നതായിരുന്നു ഉചിതം. കാരണം അത് ഇന്ത്യക്ക് അനുകൂലമായ ഒരു ഉത്തരവ് പാസാക്കുകയും അത് പാകിസ്ഥാനെ നിയമപരമായി ബാധിക്കുകയും ചെയ്യുമായിരുന്നു. ഈ തെറ്റുകളുടെ എല്ലാം ഫലമായി കുറ്റപ്പെടുത്തൽ ഗെയിം ആരംഭിക്കാനും പാക് അധിനിവേശ കാശ്മീർ എന്നറിയപ്പെടുന്ന കാശ്മീരിലെ പ്രദേശം കൈവശപ്പെടുത്താനും പാകിസ്ഥാൻ ഒരു എളുപ്പ സാധ്യത ലഭിച്ചു. ഇനി പാകിസ്ഥാൻ പക്ഷം ഉന്നയിച്ച കുറ്റങ്ങളും അതിന്റെ യഥാർത്ഥ വസ്തുതകളും നമുക്കൊന്ന് നോക്കാം. ആദ്യമായി കാശ്മീർ നഷ്ടപ്പെടാതിരിക്കാൻ ഇന്ത്യ ഒരു റഫറണ്ടത്തിന് ഒരുക്കമല്ലായിരുന്നു എന്നതായിരുന്നു ആരോപണം. എന്നാൽ മൂന്നിൽ രണ്ട് കാശ്മീരികളും ഇന്ത്യൻ പക്ഷത്താണ് താമസിക്കുന്നതെന്നും പാക് അധീന കാശ്മീരിൽ മൂന്നിലൊന്ന് ജനസംഖ്യ മാത്രമാണെന്നും അറിയാവുന്ന പാകിസ്ഥാൻ ഒരു റഫറണ്ടം അംഗീകരിക്കുന്നതിനുള്ള നിയമപരമായ രേഖകളിൽ ഒപ്പിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. കൂടാതെ തങ്ങളുടെ ഗ്രാമങ്ങൾ കൊള്ളയടിക്കുകയും സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്യുകയും ചെയ്തവർക്ക് അനുകൂലമായി അവർ ഒരിക്കലും വോട്ട് ചെയ്യില്ല എന്നും പാകിസ്ഥാന് ഉറപ്പുണ്ടായിരുന്നു. എപ്പോൾ വേണമെങ്കിലും പാകിസ്ഥാൻ പക്ഷത്തെ ആക്രമിക്കാൻ ഇന്ത്യ ഒരു വലിയ സൈനിക സംഘത്തെ തയ്യാറാക്കിയെന്നും ഇന്ത്യ UNSC മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചില്ല എന്നും യുദ്ധത്തിൽ പാകിസ്ഥാൻ ആർമി റെഗുലർമാരുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല എന്നതുമാണ് മറ്റാരോപണങ്ങൾ. എന്നാൽ 1947 നടന്ന യുദ്ധത്തിലെ ധീരതയ്ക്കായി ഉദ്യോഗസ്ഥർക്കും ജവാന്മാർക്കും പാകിസ്ഥാൻ അവാർഡ് നൽകിയിരുന്നു. ഇതവർ അന്താരാഷ്ട്ര സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു എന്നതിന്റെ നേരിട്ടുള്ള തെളിവാണ്. എന്തൊക്കെയായാലും ഈ പ്രതിസന്ധികളിൽ നിന്നും ഇന്ത്യ പുറത്തു വന്നത് നിർഭാഗ്യവശാൽ നമ്മുടെ കിരീടമായ കാശ്മീരിന്റെ മൂന്നിലൊന്ന് ഭാഗമായ പാക് അധീന കാശ്മീർ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് എന്നതാണ് യാഥാർത്ഥ്യം.